സുഹൃത്തുക്കളെ നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് അരിപ്ര. ഇന്ന് രാവിലെയാണ് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പം ഞാൻ വരുന്ന സമയത്ത് പല ആളുകൾക്കും എയർപോർട്ടിൽ എന്തൊക്കെ സംഗതികളാണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്ക് തോന്നിയതാണ്, വീട്ടിൽ വന്നാൽ ഉടനെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് ഇടണം. കാരണം അത് തിരിച്ചു വരുന്ന പ്രവാസികൾ, ധാരാളം ആളുകൾ തിരിച്ചു വരാൻ നിൽക്കുന്നുണ്ട്. അവർക്ക് ഈ എയർപോർട്ടിലെ കൺഫ്യൂഷനുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകും എന്ന് എനിക്ക്, എയർപോർട്ടിലുള്ള പല ആളുകളും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടപ്പോൾ തോന്നിയതാണ്. നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ബോർഡിംഗ് പാസ് നമുക്ക് തരുന്ന സമയത്ത് തന്നെ അവർ 3 ഫോമുകൾ കൂടെ നമ്മളുടെ കയ്യിൽ തരും. ആ 3 ഫോം നമ്മൾ അവിടെ വെച്ച് തന്നെ, എവിടെ നിന്നാണോ യാത്ര ചെയ്യുന്നത് ആ എയർപോർട്ടിൽ വെച്ച് തന്നെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അത് പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മളുടെ പോർട്ട് ഓഫ് ഒറിജിനിൽ കൊടുക്കേണ്ടുന്ന ഫോമുകളല്ല. അതിവിടെ പിന്നെ നിങ്ങൾ എവിടേക്കാണോ തിരിച്ചു വരുന്നത്, അത് ട്രിവാൻഡ്രം ഓർ കാലിക്കറ്റ് ഓർ കണ്ണൂർ, ഏത് എയർപോർട്ടിലാണോ തിരിച്ചു വരുന്നത് അവിടെ നൽകുന്ന, നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അത് ഒന്ന് ഒരു അഫിഡവിറ്റാണ്, ഒരു സത്യവാങ്മൂലമാണ്. മറ്റൊന്ന് ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമാണ്. അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കി തരാം. ഈ അഫിഡവിറ്റിൽ നമ്മൾ പറയുന്നത്, നമ്മൾ സ്വയം ഒരു സത്യവാങ്മൂലം ആരോഗ്യ പ്രവർത്തകർക്ക് നൽകുകയാണ്. എന്നുവെച്ചാൽ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ 14 ദിവസത്തെ സ്ട്രിക്റ്റ് ഹോം ക്വാറന്റൈൻ പാലിക്കും, അതുപോലെ തന്നെ വീട്ടിലെത്തിയാൽ ഉടനെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയെ ഞാൻ വിവരമറിയിക്കും. മറ്റൊന്ന്, എന്തെങ്കിലും സിംറ്റംസ്, കൊറോണയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസ്, അതായത് തൊണ്ടവേദന, ഫ്ലൂ, പനി വരികയാണ്, ചുമയുണ്ടാവുകയാണ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഓവർ ഫോൺ ഞാൻ അത് വേണ്ടപ്പെട്ട ആരോഗ്യ പ്രവർത്തകരെ, PHCAയോ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയോ ഞാനത് അറിയിക്കുന്നതാണ്. മറ്റൊന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുകയില്ല, എൻ്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയില്ല. ആരോഗ്യ പ്രവർത്തകർ ഏത് സമയത്ത് ഫോൺ വിളിക്കുമ്പോഴും ഞാൻ അത് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഹോസ്പിറ്റലിലേക്കോ ഫാർമസിയിലേക്കോ കൺട്രോൾ റൂമിൻ്റെ അനുമതിയോ നിർദ്ദേശമോ ഇല്ലാതെ ഞാൻ പോവുകയില്ല. അത് ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാനോ ഹോസ്പിറ്റലിൽ ഞാനായിട്ട് സ്വന്തമായി പോവുകയില്ല. കൺട്രോൾ റൂമിൻ്റെ അനുവാദം കിട്ടിയാൽ അല്ലെങ്കിൽ നിർദ്ദേശം കിട്ടിയാൽ അത് മറ്റൊരു, ദാറ്റ്സ് അനദർ കേസ്. പക്ഷേ അല്ലാത്ത പക്ഷം ഞാൻ ഈവൻ ഹോസ്പിറ്റലിലേക്കോ ഫാർമസിയിലേക്കോ പോലും പോവുകയില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിൽ സത്യവാങ്മൂലമായി നൽകുന്നത്. അതിൽ എഴുതി ചേർത്തിട്ടുള്ളത് അതാണ്. അതിനുശേഷം നമ്മളുടെ പേരെഴുതണം, നമ്മളുടെ അഡ്രസ്സ് കൃത്യമായി എഴുതണം, ലോക്കൽ ഫോൺ നമ്പർ, ഇവിടെ നാട്ടിൽ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ എഴുതണം, നമ്മൾ സൈൻ ചെയ്യണം. ഇതാണ് ഒരു ഫോം. 3 ഫോം തരും എന്ന് പറഞ്ഞതിലെ ഒന്നാമത്തേത് ഈ അഫിഡവിറ്റാണ്. മറ്റൊന്ന് ഒരു നമ്മൾ കൊടുക്കുന്നത് ഒരു സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമാണ്. ഈ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോം 2 നമുക്ക് നൽകും. അങ്ങനെയാണ് 3 ഫോം ഉണ്ടാകുന്നത്. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, 1 നൽകേണ്ടതിന് പകരം എയർപോർട്ടിലെ അധികൃതർ 2 ബൈ മിസ്റ്റേക്ക് എനിക്ക് നൽകിയതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് 2 ഫോം ഉണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ 2 വേണം നമ്മളുടെ കേരളത്തിലെ എയർപോർട്ടിൽ നൽകുന്നതിന്. അത് 2 നിങ്ങൾ ഫില്ല് ചെയ്യുക തന്നെ വേണം. ഈ സെൽഫ് റിപ്പോർട്ടിംഗ് ഫോമിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പേരെഴുതണം, ഫ്ലൈറ്റിലെ, നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷമാണല്ലോ ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൈറ്റിലെ സീറ്റ് നമ്പർ എത്രയാണ്, ഫ്ലൈറ്റ് നമ്പർ എന്താണ്, നമ്മുടെ പാസ്പോർട്ട് നമ്പർ, അതേപോലെ ഡേറ്റ് ഓഫ് അറൈവൽ, നമ്മൾ പോരുന്ന ദിവസം ഏതാണ്, ആ ഡേറ്റ് ഏതാണ്, പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേണി, എവിടെ നിന്നാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്, പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്, അങ്ങനെ ഒരു കോളവും, ഇത്രയും ഡീറ്റെയിൽസ് ഉള്ള ഒരു കോളവും, മറ്റ് നമ്മളുടെ വീടുമായി ബന്ധപ്പെട്ട
ഡീറ്റെയിൽസ് പറയുന്ന മറ്റൊരു കോളം. അതിൽ ഹൗസ് നമ്പർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ പിന്നെ ബിൽഡിംഗ് നമ്പർ, നമ്മളുടെ റേഷൻ കാർഡ് നമ്പർ, അതുപോലെ തന്നെ നമ്മളുടെ വാർഡ് നമ്പർ ഇത്യാദി കാര്യങ്ങൾ ഒന്ന് അറിയാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ട് അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നതാണ്. നമ്മളുടെ ഹൗസ് നമ്പർ, വില്ലേജ്, അതുപോലെ തന്നെ തഹസിൽ എന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റി ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, സ്റ്റേറ്റ്, പിൻകോഡ്, റെസിഡൻസ് നമ്പർ, ഇവിടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത്, മൊബൈൽ നമ്പർ, ഇവിടുത്തെ ലോക്കൽ മൊബൈൽ നമ്പർ, നമ്മളുടെ ഇമെയിൽ ഐ ഡി, എന്നിട്ട് നമ്മൾ അതിൽ സൈൻ ചെയ്യുക. ഇത് രണ്ട് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് നമ്മുടെ പോർട്ട് ഓഫ് ഒറിജിൻ, എവിടെ നിന്നാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ അവർ ഈ മൂന്ന് ഫോം തന്ന് അവിടെ നിന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ കരുതുന്നതാണ് നല്ലത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എമിഗ്രേഷനു വേണ്ടിയിട്ട് പോകുന്നു. എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം സാധാരണ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രൊസീജിയറുകളൊക്കെ അവിടെ ഉണ്ട്. എല്ലാ പിന്നെ സംഗതികളും അതിലിടുകയും ചെക്ക് ഇൻ വിധേ, നമ്മൾ ഒരു ഫിസിക്കൽ ചെക്കപ്പ് അവിടെ ഉണ്ടാവുകയില്ല, സ്കാനിലൂടെ വിടുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്നു. അവിടേക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ ഒരു കാര്യം നിർദ്ദേശിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ഈ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ശൗചാലയത്തിൽ പോയി ടോയ്ലറ്റിലൊക്കെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ആശ്വാസകരമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴും ഒക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, പരമാവധി മിംഗ്ലിംഗ് ഒഴിവാക്കുക, സംസാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ ആളുകളുമായി തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മിനിമം ഒരു 1.5-2 meter അകലം പാലിക്കാൻ എപ്പോഴും, എനി കേസ് എന്ത് കാരണം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലും ഈ അകലം പാലിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നു. ഫ്ലൈറ്റിലേക്ക് വിളിക്കുന്ന ഓരോ ബാച്ച് ബാച്ച് ആയിട്ടായിരിക്കും അവർ വിളിക്കുക. അതൊരു സൗകര്യമാണ് ഫ്ലൈറ്റിനുള്ളിലൊരു തിരക്ക് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. സാധാരണത്തതുപോലെ ഫ്ലൈറ്റിലേക്ക് കയറുന്നു, തിരക്കുകളൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ നമ്മളുടെ ഹാൻഡ് ബാഗ് മുകളിൽ വെക്കുന്നു, എന്നിട്ട് നമ്മൾ ഇരിക്കുന്നു. ഇരുന്നതിന് ശേഷം നമ്മൾ പരമാവധി ഈ സംസാരങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ട് ഒന്നുകിൽ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വായിക്കുക, അതല്ലെങ്കിൽ ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറങ്ങുക. അത്യാവശ്യമില്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ കയ്യിൽ കരുതേണ്ടുന്ന, നിർബന്ധമായും നമ്മൾ കരുതേണ്ടുന്ന, ഒരു പ്രിക്കോഷനായിട്ട് കരുതേണ്ടുന്ന 2-3 സംഗതികൾ ഞാൻ പറയുന്നു. ഒന്ന്, നമ്മളുടെ കയ്യിൽ മാസ്ക് ഉണ്ടായിരിക്കും. ഇത് മാൻഡേറ്ററി ആണ്. മാസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്ലൗസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അവിടേക്ക് കടത്തൂല. മറ്റൊന്ന് മാസ്ക് ആണ്. മാസ്ക് ഞാനിത് പലപ്പോഴും പല വീഡിയോസും കണ്ടിട്ടുണ്ടാകും. പക്ഷേ സ്റ്റിൽ എയർപോർട്ടിൽ ചില ആളുകൾ അത് റോങ് ആയിട്ടാണ് ധരിക്കുന്നത്. അതായത് ഈ മടക്ക് ഉള്ള ഭാഗം താഴോട്ട് വരുന്ന രൂപത്തിലായിരിക്കണം ഇത് ധരിക്കേണ്ടുന്നത്. ഇങ്ങനെ വെക്കുകയും നമ്മളുടെ മൂക്കും വായയും കവർ ചെയ്യുന്ന രൂപത്തിൽ അത് ഒന്ന് താഴോട്ട് ചേർത്ത് വെച്ചിട്ട് ആണിത് ധരിക്കേണ്ടുന്നത്. ഇപ്പൊ നമുക്ക് കാണാം, ഈ മടക്കുള്ള ഭാഗം താഴോട്ട് വരുന്ന രൂപത്തിലാണ് അത് ധരിക്കേണ്ടുന്നത്. അത് നേരെ തിരിച്ച് ആളുകൾ ധരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. മാസ്ക് ധരിച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് ഒരിക്കലും സ്പർശിക്കരുത്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മാസ്ക് ഊരേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം മാത്രം പിന്നെ സ്പർശിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത്. അത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, മാൻഡേറ്ററി അല്ലാത്ത ഒരു പ്രിക്കോഷൻ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ഫേസ് ഷീൽഡ് കിട്ടും. ഇത് നിർബന്ധമൊന്നുമല്ല. ഇത് എയർപോർട്ട് അധികൃതർ നമ്മളോട് ചോദിക്കുന്ന സംഗതികളൊന്നുമല്ല, മാൻഡേറ്ററി അല്ല. പക്ഷേ ഈ ഫേസ് ഷീൽഡ് നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിലുള്ള ഒരു ഗുണം ഞാനിത് ധരിച്ച് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു കവറിംഗ് ആയിട്ട്, ഒരു ഹെൽമെറ്റ് പോലെ ഒരു കവറിംഗ് ആയിട്ട് ഉണ്ടാവും.
ഇത് ധരിക്കുന്നത് കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് മുഖത്ത് സ്പർശിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോഴൊക്കെ ഇത് ഉണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ നമ്മെ തന്നെ കൺട്രോൾ ചെയ്യും. പലപ്പോഴും നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്നത് മറ്റുള്ളതൊക്കെ നമ്മളുടെ ഒരു ഒരു ഹാബിറ്റിൽ പെട്ടത് കൊണ്ട് എയർപോർട്ടിൽ ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ പിടിക്കുകയും അതുപോലെ തന്നെ പല ആളുകളുമായിട്ട് മിംഗിൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഗ്ലൗസ് മാസ്ക് ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കൈകൊണ്ട് നമ്മൾ ഈ മാസ്കിൽ സ്പർശിക്കുന്നതോ അതുപോലെ മുഖത്ത് സ്പർശിക്കുന്നതോ ഒക്കെ തടയിട്ട് നിർത്താനും, അതുപോലെ തന്നെ പുറത്തു നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ആരെങ്കിലും തുമ്മിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വൈറസുകളൊന്നും നമ്മളെ ഫേസിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രൊട്ടക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തതായിരുന്നു, അത് ഒരു നല്ല സംഗതിയായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നു, തിരിച്ച് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്ന സംഗതികൾ വളരെ പെട്ടെന്ന് വിശദീകരിക്കുകയാണ്. അതായത് പിന്നെ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞ, അതായത് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലൈന് നിൽക്കുന്നത്. കേരളത്തിലെ എയർപോർട്ടിൽ കുറച്ചും കൂടെ കെയറിങ് ആണ് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ്, അതായത് ഒന്നുകൂടെ നല്ല രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന്. ഇവിടെ ഞാൻ കോഴിക്കോടാണ് വന്നത്, കോഴിക്കോട് നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, സാധാരണ നമ്മൾ ലൈൻ നിൽക്കാറാണ്, പക്ഷെ ഇത് ലൈൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരിക്കാവുന്നതാണ്. കാരണം ബാച്ച് ബാച്ച് ആയിട്ട് ഒന്നാമത് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ക്ലാസ് തരികയാണ്. ഒരു 50 ആളുകളുടെ ഒരു ബാച്ചിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു ക്ലാസ് തരും അവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബാച്ച് ബാച്ച് ആകുമ്പോൾ അവർക്ക് ക്ലാസ് കൊടുത്ത് തീരുന്നത് വരെ നമ്മൾ തൽക്കാലം അവിടെ പിന്നെ ലൈൻ നിൽക്കേണ്ടി വരും. അപ്പം ലൈൻ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് പകരമായിട്ട് അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അതിനുശേഷം നമ്മൾ ഈ പിന്നെ ക്ലാസ് തരുന്നിടത്തേക്ക് പോവുകയാണ്. ഒരു 19 ആളുകൾ ഒരു ബാച്ചായിട്ട് അവിടെ ഇരിക്കുന്നു. അവർ ആ ക്ലാസ്സിൽ നമ്മളോട് പറയുന്നത് നമ്മൾ അതുവരെ ധരിച്ചിരുന്ന ഗ്ലൗസ് അതേപോലെ തന്നെ മാസ്ക് എക്സ്ട്രാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും അവിടെയുള്ള റീസൈക്കിൾ ബിന്നിൽ, ഡസ്റ്റ് ബിന്നിൽ നമ്മൾ നിക്ഷേപിക്കണം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് മാസ്കും ഗ്ലൗസും ഒന്നിൽ കൂടുതൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ഒരു പിന്നെ 3-4 ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. മിനിമം 2 നമ്മളുടെ കയ്യിൽ കരുതണം. അപ്പം അത് ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ ഡസ്റ്റ്ബിന്നിൽ നമ്മളുടെ മാസ്കും അതേപോലെ തന്നെ പിന്നെ ഗ്ലൗസും അവിടെ നിക്ഷേപിക്കണം. അതിനുശേഷം നമ്മൾ പോകുന്നത് നമ്മളുടെ പിന്നെ ആരോഗ്യപരമായ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന അവർ റെക്കോർഡ് ചെയ്യുന്ന ഒരു കൗണ്ടറിലേക്കാണ് പോവുക. അവിടെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കണം. ഹോം ക്വാറന്റൈൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ, മറ്റ് നമ്മളുടെ പഞ്ചായത്ത് ഏതാണ്, നമ്മളുടെ പിന്നെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ടാക്സി, പ്രൈവറ്റ് ടാക്സി അവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ എയർപോർട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്തിരുന്ന ടാക്സി ഉണ്ട്. അപ്പോൾ അത് ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറിലുള്ള ഒരു സ്ലിപ്പ് നമുക്ക് തരും. ആ സ്ലിപ്പ് നമ്മളുടെ കയ്യിൽ കരുതുക. അവിടെയാണ് അതിനുശേഷം ഒരു കൗണ്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയും. ആ കൗണ്ടറിലാണ് നമ്മൾ നമ്മളുടെ ഈ 3 ഫോമും കൊടുക്കേണ്ടുന്നത്. അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ചോദിക്കും. അതിനുശേഷം നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള കൗണ്ടറിലേക്ക് നമ്മളെ വിടും. ചെക്കൗട്ട് സാധാരണത്തെ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളുടെ ബാഗേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴോട്ട് പോകുന്നു. ബാഗേജ് ഇത്രയും സമയം ഒരു അല്പസമയം എടുക്കും. അതുകൊണ്ട് തന്നെ ബാഗേജ് ഇപ്പോൾ ഞാനൊക്കെ അവിടെ ചെന്ന സമയത്ത് ബെൽറ്റിൻ്റെ അടുക്കൽ ചെന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ബാഗേജാണ്. അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, കുറേശ്ശെ ആളുകളെ വിടുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ നമ്മൾ ട്രോളി എടുക്കുന്നു, പിന്നെ നമ്മളുടെ ബാഗും എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയി നമ്മൾ എയർപോർട്ടിൻ്റെ പിന്നെ പുറത്തേക്ക് കടക്കുമ്പോൾ അവിടെ എയർപോർട്ട് ടാക്സിയിൽ നമ്മളുടെ പേര് പറയണം. നമ്മളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നോട്ട് ചെയ്യും.
അതിനുശേഷം നമ്മൾ തിരിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എൻട്രൻസിൻ്റെ അവിടെയാണ്, എക്സിറ്റിൻ്റെ അവിടെയാണ് പേര് പറയേണ്ടത്. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ പേര് നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളുടെ ക്രമമനുസരിച്ച്, അധിക സമയമൊന്നും എടുക്കൂല, ക്രമമനുസരിച്ച് പിന്നെ നമ്മുടെ ടാക്സി ഡ്രൈവർമാർ നമ്മളുടെ പേര് വിളിക്കും. അപ്പോൾ പേര് വിളിക്കുമ്പോൾ അവർക്ക് ബില്ല് കിട്ടിയിട്ടുണ്ടാവും. അവർ എയർപോർട്ടാണ് അത് നിശ്ചയിക്കുന്നത്. ഒരു പെർ കിലോമീറ്ററിനൊരു 30-32 രൂപയോ വെച്ചിട്ടാണ് അത് അവർ കൂട്ടുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഏകദേശം 10-40 കിലോമീറ്റർ ദൂരമുള്ള അതായത് പിന്നെ കുണ്ടോട്ടിയിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് അരിപ്രയിലേക്ക് 10-40 ചില്ലാനം കിലോമീറ്റർ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി എനിക്കറിഞ്ഞുകൂടാ. 1400 ചില്ലാനം രൂപയാണ്. വളരെ അഫോർഡബിളാണ്, ഒരു കുറഞ്ഞ റേറ്റാണ് അത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ടാക്സി ഡ്രൈവർ നമ്മളെ പേര് വിളിക്കുമ്പോൾ നമ്മളവിടെ ചെല്ലുന്നു. എന്നിട്ട് ടാക്സി ഡ്രൈവർ ഡിക്ക് തുറന്നു തരും. നമ്മൾ തന്നെയാണ് നമ്മളുടെ ലഗേജ് കംപ്ലീറ്റ് ഡിക്കിനുള്ളിൽ കയറ്റേണ്ടത്. അതിനുശേഷം ഡോറ് തുറന്ന് ബാക്ക് സീറ്റിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. പരമാവധി ഡ്രൈവറുമായിട്ടുള്ള സംസാരങ്ങൾ കുറയ്ക്കുക. AC ഉണ്ടായിരിക്കുന്നതല്ല, വിൻഡോ ഓപ്പൺ ആയിരിക്കും, AC ഇടാതെ ആയിരിക്കും പോകുന്നത്. സംസാരം കുറച്ചിട്ട് നമ്മൾ എവിടെയാണോ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെയാണ് ബാഗേജ് എടുത്ത് വെക്കുന്നത്. ഇനി നമ്മൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ കാരണമായിട്ട് നമ്മളുടെ മക്കളോ ഫാമിലിയോ വീട്ടുകാരോ നമ്മളുടെ അയൽവാസികൾക്കോ നമ്മളുടെ നാട്ടുകാർക്കോ നമ്മളുടെ സ്റ്റേറ്റിനോ ആരോഗ്യ പ്രവർത്തകർക്കോ ഒരു പ്രശ്നവും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്ട്രിക്റ്റ് ഹോം ക്വാറന്റൈൻ നമ്മൾ പാലിക്കുക. ആദ്യത്തെ 14 ദിവസം റൂമിൽ നിന്ന് തന്നെ പുറത്തിറങ്ങാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. റൂമിൽ വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളും അല്പം സോപ്പ് വെള്ളത്തിൽ ഇട്ട് കഴുകുന്നത് നല്ലതാണ്. എന്ന് നന്നായിട്ട് ഒന്ന് കുളിച്ച് പിന്നെ സോപ്പും കാര്യങ്ങളും തേച്ച് നന്നായിട്ട് കുളിച്ചിട്ട് വേണം പിന്നെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്ക് വൈറസ് ബാധ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റൂമിലെത്തിയതോടുകൂടി തുടച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന്, കുളിച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പരമാവധി നമ്മൾ ഹോം ക്വാറന്റൈൻ പാലിക്കുക. നമ്മൾ പ്രവാസികൾ കാരണമായിക്കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇവിടെ വന്നപ്പോൾ വളരെ സമാധാനം തോന്നുകയാണ്. കാരണം ഒരു കരുതൽ എവിടെയോ ഒരു പിതാവ് നമ്മളെ കരുതുന്നുണ്ട്, ഗവൺമെന്റ് നമ്മളെ കരുതുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വലിയ സമാധാനവും ധൈര്യവും കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമല്ലോ എന്നുള്ളൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് ആരും എയർപോർട്ടിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരും ഭയപ്പെടുകയൊന്നും വേണ്ട. നല്ല കെയറിംഗ് ആണ് എല്ലാ 2 എയർപോർട്ടിലും ഉള്ളത്. നമ്മൾ പരമാവധി പിന്നെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് ഈ രൂപത്തിൽ ഈ ശ്രദ്ധ വെച്ച് പുലർത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും വരില്ല, ഇനി ഒന്നും വരാതിരിക്കട്ടെ. എല്ലാ ഈ പ്രവാസികൾക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ കണ്ടിട്ടുള്ള എയർപോർട്ടിൽ കണ്ടിട്ടുള്ള ഒരു കൺഫ്യൂഷൻ അതൊന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഒഴിവായി കിട്ടുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ധാരാളം ആളുകൾ പിന്നെ പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വരാൻ നിൽക്കുകയാണ്, അവർക്ക് ഗുണകരമാകും. പരമാവധി ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഇത് പിന്നെ പ്രവാസികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയാണ്, നമ്മളുടെ കാരണം കൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. പ്രവാസികൾ മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെയല്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ നിലക്ക് ഒരു 14 ദിവസം ഇതൊരു സബര്യയായി ഒരു തപസ്സായി നമ്മൾ എടുത്തിട്ട് 14 ദിവസം സ്ട്രിക്റ്റ് ക്വാറന്റൈൻ പാലിക്കുക. ബ്രേക്ക് ദ ചെയിൻ, അതിൽ നമ്മൾ പങ്കാളികളാവുക. അതുപോലെ തന്നെ ഈ മഹാമാരിക്ക് എതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും നമ്മളുടെ ഗവൺമെന്റും ആ ഗവൺമെന്റിന് സപ്പോർട്ട് നൽകുക, എല്ലാം അനുസരിക്കുക. നമ്മൾ വിജയിക്കും, ഈ മഹാമാരിയെ നമ്മൾ കീഴടക്കും, നമ്മൾ പഴയ ജീവിതത്തിലേക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചു വരും.
നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.